ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ 2017 നടത്തിയ എക്സാമിൽ നിന്നുള്ള 10 സയൻസിലെ ചോദ്യങ്ങൾ. സയൻസിനെ സംബന്ധിച്ച് ഇനി ചോദിക്കാനുള്ള മാർക്ക് കുറവാണെങ്കിലും അത് എപ്പോഴും മുൻകാല ചോദ്യങ്ങളുടെ തനി ആവർത്തനം തന്നെയായിരിക്കും. പുതുതായി ഒന്നും സയൻസിൽ നിന്ന് ചോദിക്കാറില്ല. ഇതുവരെ ചോദിച്ച ചോദ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെയാണ് ചോദിക്കുന്നത്. ആയതിനാൽ മുൻകാലങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങൾ നമ്മൾ വ്യക്തമായി തന്നെ പഠിക്കണം. നമുക്ക് ഈ ചോദ്യങ്ങൾ ഒന്ന് നോക്കാം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് അൺ അക്കാഡമി എന്ന ആപ്പിനെ പരിചയപ്പെടുത്തുന്നു. ഒരു PSC ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ ഏറ്റവും വളരെയധികം ഉപകാരപ്രദമായ ഒരു ആപ്പ് തന്നെയാണ് അൺ അക്കാഡമി. കേരളത്തിലെ മികച്ച അധ്യാപകർ കൈകാര്യം ചെയ്യുന്ന ഇതിൽ ഇപ്പോൾ ഒരുപാട് ബാച്ച് കോഴ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ LDC എക്സാം ഫോക്കസ് ചെയ്യുന്നവർക്ക് വേണ്ടി ഒരു പ്രത്യേകം ക്ലാസ്, മറ്റ് LGS മറ്റ് ഡിഗ്രി ലെവൽ എല്ലാവർക്കും ഓരോ ബാച്ച് കോഴ്സായിട്ട് കേരളത്തിലെ മികച്ച അധ്യാപകർ തന്നെ കൈകാര്യം ചെയ്യുന്ന കോഴ്സുകൾ ഇപ്പോൾ അൺ അക്കാഡമിയിൽ അവൈലബിൾ ആണ്. അതിലേറ്റവും പ്രധാനം ജേതാവ് തന്നെയാണ് LDC മെയിൻ എക്സാം ഡേറ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഒരു 90 ദിവസ ബാച്ച് കോഴ്സ് ജേതാവ് എന്ന് പറയുന്നത് തുടങ്ങിയിട്ടുണ്ട്. പിന്നെയുള്ളത് ദൗത്യമാണ്. ഇതൊരു 50-day കോഴ്സാണ്. അത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ഡിഗ്രി എക്സാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു മെയിൻ ബാച്ച് കോഴ്സാണ്. അപ്പോൾ ഇതെല്ലാം July 22 മുതൽ ആരംഭിക്കുന്നു ഈ ഒരു കോഴ്സ്. പിന്നെ ദിശയുണ്ട്. അപ്പോൾ ഇതും ഒരു 100 ദിവസ 12-ാം ക്ലാസ് തുല്യതയുള്ള എക്സാമുകൾക്ക് ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ബാച്ച് കോഴ്സാണ് ദിശ. പിന്നെ ജേതാവുണ്ട് LGSനെ മെയിനായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട്. പിന്നെ അതിനോടൊപ്പം ക്ലാസ്സുകളോടൊപ്പം ഒട്ടനവധി ടെസ്റ്റ് സീരീസുമുണ്ട്. അപ്പോൾ ഈ ടെസ്റ്റ് സീരീസിൽ ഉന്നത റാങ്ക് മേടിക്കുന്നവർക്ക്, 1, 2, 3 മേടിക്കുന്നവർക്ക് ഇതിൻ്റെ സബ്സ്ക്രിപ്ഷൻ കുറച്ച് ഓഫേഴ്സും ഫ്രീ ആയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ മറ്റു ഒരുപാട് ഓഫേഴ്സും ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഒരു കേരള PSC എക്സാം ഫോക്കസ് ചെയ്യണമെങ്കിൽ ഇത് നിങ്ങളെ അത് ഒരുപാട് മൊത്തത്തിൽ സഹായിക്കും. അപ്പോൾ ഫ്രീയും ഉണ്ട്, പ്ലസ്സും ഉണ്ട്. അപ്പോൾ പ്ലസ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കംപ്ലീറ്റ് സിലബസ് ഫോക്കസ് ചെയ്തുകൊണ്ടിട്ടാണ് അതിൽ മൊത്തമായിട്ട് ഉള്ളത്. അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഒരു ജോലി, സർക്കാർ ജോലി കൊണ്ട് എത്തിക്കാൻ ഈ ഒരു ആപ്പ് നിങ്ങളെ ഒരുപാട് സഹായിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആദ്യ ചോദ്യം, കീടനാശിനികളിലെ മഞ്ഞ ത്രികോണം ഡാഷ് നിറത്തെ സൂചിപ്പിക്കുന്നു. ഏതാണ് ആൻസർ? PSC 2019 വരെയുള്ള ആൻസർ കൂടിയ വിഷാംശം എന്നായിരുന്നു. എന്നാൽ 2019 ശേഷം കളറിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തി. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. അത്യുഗ്ര വിഷമുള്ളത് ഏത് നിറമാണ്? റെഡ്, ചുവപ്പ്. അപ്പോൾ റെഡ് സാധാരണ ഒന്ന് ഓർത്തിരുന്നാൽ മതി. ചുവപ്പ് ഏറ്റവും ഭീകരമാണ്. അതായത് നമ്മൾ ട്രാഫിക്കിലൊക്കെ തന്നെ ഉപയോഗിക്കുന്നു. അതായത് ചുവപ്പ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പാടില്ല, സ്റ്റോപ്പ് ചെയ്യുക, പ്രവർത്തിച്ചാൽ അപകടകരമാണ്. അപ്പോൾ അത് തന്നെയാണ് കോഡ്, അതങ്ങനെ ഓർത്തിരിക്കുക. ഏറ്റവും മാരക വിഷം ഏതെന്ന് ചോദിച്ചാൽ ചുവപ്പ് കളറിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഉഗ്രവിഷം, അതിന് തൊട്ട് താഴെയുള്ള ആദ്യത്തേത് അത്യുഗ്രവിഷം, അതിന് തൊട്ട് താഴെയുള്ളത് ഉഗ്രവിഷം. അതായത് ഇവിടത്തെ സംബന്ധിച്ച് കൂടിയ വിഷാംശം, അത് മുൻപ് മഞ്ഞ നിറത്തിലായിരുന്നു കാണിച്ചിരിക്കുന്നത്. എന്നാൽ 2019 കേന്ദ്ര നിയമപ്രകാരം അത് നീല നിറമായി കൺവേർട്ട് ചെയ്തു. അപ്പോൾ കൂടിയ വിഷാംശം ഏത് നിറത്തിലാണ് ഇപ്പോൾ കാണുന്നത്? നീല നിറത്തിലാണ് കാണുന്നത്. അപ്പോൾ ഏറ്റവും കൂടിയത് ചുവപ്പ്, അത് കഴിഞ്ഞ് നീലയാണ് വരുന്നത്. ഇനി നേരിയ വിഷാംശം, അത് ഏതിലാണ് വരുന്നത്? മഞ്ഞ നിറത്തിലാണ് വരുന്നത്. അപ്പോൾ നേരിയ വിഷാംശം മഞ്ഞ നിറത്തിൽ കാണുന്നു. ഇപ്പോൾ ഒരു ഓറഞ്ച് കളറും കൂടി ചേർത്തിട്ടുണ്ട്, അത് ഏതിൽ വരും? സാധാരണ വിഷാംശം, അല്ലെങ്കിൽ പച്ച അല്ലെങ്കിൽ ഓറഞ്ച് നിറം സാധാരണ വിഷാംശം. അപ്പോൾ ഈ ഒരു ലേബലാണ് 2019 ശേഷം കാണിച്ചിരിക്കുന്നത്. എന്നാൽ ആദ്യം ഉണ്ടായിരുന്നത് കൂടിയ വിഷാംശം ഏതിലായിരുന്നു? മഞ്ഞ. ഇപ്പോൾ അത് നീലയിലാണ് കാണിക്കുന്നത്.
അടുത്ത ചോദ്യം, പഴങ്ങൾ പഴുക്കാനായി പുകയിടുമ്പോൾ പുകയിലെ ഏതു ഘടകമാണ് പഴുക്കാൻ സഹായിക്കുന്നത്? നമുക്കറിയാം സാധാരണ ചോദ്യമാണ് പഴുക്കാൻ സഹായിക്കുന്നത് എഥിലീൻ വാതകമാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. ചന്ദ്രന് ഭൂമിയെ ഒരു പ്രാവശ്യം ചുറ്റാൻ ആവശ്യമായ സമയം എത്രയാണ്? 27 ദിവസം. ശരീരകോശങ്ങൾക്ക് കേടുണ്ടാകാതെ രോഗാണുക്കളെ നിയന്ത്രിക്കുന്ന ഔഷധങ്ങൾ, അവ കേടുണ്ടാക്കുകയും ചെയ്യരുത് നിയന്ത്രിക്കുകയും ചെയ്യണം, ഏതാണ്? ആൻറ്റിസെപ്റ്റിക്കുകൾ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇനി ഈ അനാൽജസിക്കുകൾ എന്താണ്? വേദനയെ കുറയ്ക്കുന്നു, വേദനാ സംഹാരി, അത് ഏതാണ്? അനാൽജസിക്കുകൾ. ഇനി ആൻറ്റി പൈററ്റിക്കുകളുണ്ട്, അത് ഏതാണ്? അത് ശരീര താപനിലയെ അത് കുറയ്ക്കുന്നു. ഇനി ആൻറ്റിബയോട്ടിക്കുകൾ എന്താണ്? അതിൻ്റെ, അതായത് രോഗതീവ്രതയുടെ ആ ഒരു കണ്ടൻറ്റ് കുറയ്ക്കുന്നു. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ കൊതുകുജന്യമല്ലാത്തത് ഏത്? മലമ്പനി, മന്ത്, ഡെങ്കിപ്പനി. ഈ മലമ്പനിയും മന്തും ഡെങ്കിപ്പനിയും കൊതുകുകളാണ് പരത്തുന്നത്. ടൈഫോയിഡ് നമ്മുടെ മലിനജലം വഴിയോ ഉപയോഗശൂന്യമായ ഭക്ഷണ പദാർത്ഥങ്ങളോ വഴിയാണ് ടൈഫോയിഡ് പകരുന്നത്. നീറ്റുകക്കയുടെ രാസനാമം ഏതാണ്? കാൽസ്യം ഓക്സൈഡ്. എന്നാൽ ഈ ചോദ്യം പി എസ് റദ്ദു ചെയ്തു, എന്താണെന്നറിയില്ല. അപ്പോൾ നീറ്റുകക്ക അറിയപ്പെടുന്നു ഏത്, അല്ലെങ്കിൽ ക്വിക്ലെയിം ഏതാണ്? കാൽസ്യം ഓക്സൈഡ്. എന്താണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത്? കുമ്മായം. എങ്കിൽ നോക്കാം എന്താണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ്. കാൽസ്യം ഹൈഡ്രോക്സൈഡ് കുമ്മായം അല്ലെങ്കിൽ ചുണ്ണാമ്പ് വെള്ളം അറിയപ്പെടുന്നു കാൽസ്യം ഹൈഡ്രോക്സൈഡ്. അത് ഓർത്തിരിക്കുക, ഏതാണ്? കുമ്മായവും അല്ലെങ്കിൽ നമ്മുടെ ചുണ്ണാമ്പ് വെള്ളവും. അപ്പോൾ ചുണ്ണാമ്പ് വെള്ളം, അപ്പോൾ വെള്ളത്തിൽ ഹൈഡ്രജൻ, അതായത് H2O ആണല്ലോ വെള്ളം, അപ്പോൾ അത് ഒന്ന് ഓർത്തിരുന്നാൽ മതി. കുമ്മായം അല്ലെങ്കിൽ ചുണ്ണാമ്പ് വെള്ളം കാൽസ്യം ഹൈഡ്രോക്സൈഡ്. പിന്നുള്ളത് നമ്മുടെ കാൽസ്യം ഓക്സൈഡ് എന്താണ്? നീറ്റുകക്ക അല്ലെങ്കിൽ ക്വിക്ലൈം കാൽസ്യം ഓക്സൈഡ്. ഇനി കാൽസ്യം കാർബണേറ്റ് ഉണ്ട്, മാർബിൾ അല്ലെങ്കിൽ ചുണ്ണാമ്പ് കല്ലിനെയാണ് നമ്മൾ കാൽസ്യം കാർബണേറ്റ് എന്ന് പറയുന്നത്, മാർബിൾ അല്ലെങ്കിൽ ചുണ്ണാമ്പ് കല്ല്. രാസപ്രവർത്തനത്തിൽ ഇടപെടുകയും സ്വയം രാസമാറ്റത്തിന് വിധേയമാകാതെ രാസപ്രവർത്തന വേഗതയിൽ മാറ്റമുണ്ടാക്കുകയും ചെയ്യുന്ന പദാർത്ഥങ്ങളാണ് ഉൽപ്രേരകങ്ങൾ. അപ്പോൾ രാസപ്രവർത്തനത്തിൽ ഇടപെടുന്നു, സ്വയം രാസപ്രവർത്തനത്തിന് വിധേയമാകാതെ ആ രാസപ്രവർത്തനത്തിൻ്റെ വേഗതയിൽ മാറ്റമുണ്ടാക്കാൻ ചെയ്യുന്ന പദാർത്ഥങ്ങൾ ഉൽപ്രേരകങ്ങൾ. എന്താണ് അഭികാരങ്ങൾ, ഉൽപ്പന്നങ്ങൾ? അതായത് ഒരു ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിൽ എഴുതുന്നത് അഭികാരങ്ങൾ, ഇവ ചേർന്ന് ലഭിക്കുന്നതാണ് ഉൽപ്പന്നങ്ങൾ, ഇവയുടെ പ്രവർത്തനം സഹായിക്കുന്നതാണ് ഉൽപ്രേരകങ്ങൾ. നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകം ഏതാണ്? ന്യൂറോൺ. ഓപ്ഷൻ സി ന്യൂറോൺ ആണ് ആൻസർ. ഗാഢത കൂടിയ ഭാഗത്തു നിന്നും ഗാഢത കുറഞ്ഞ ഭാഗത്തേക്കുള്ള തന്മാത്രകളുടെ വ്യാപനമാണ് അന്തർവ്യാപനം. അപ്പോൾ ഗാഢത കൂടിയതിൽ നിന്ന് കുറഞ്ഞ ഇതിലേക്ക് തന്മാത്രകളുടെ വ്യാപനം അന്തർവ്യാപനം. മത്സ്യം അഴുകാതിരിക്കാൻ വ്യാപകമായി ഐസിൽ ചേർക്കുന്ന വിഷവസ്തുവാണ് ഓപ്ഷൻ ഡി ഫോർമാൽഡിഹൈഡ്. അപ്പോൾ നമ്മൾ സാധാരണ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന മീനുകളിൽ ലഭിക്കുന്ന വിഷവസ്തു ഏതാണ് ചോദിച്ചാൽ ഫോർമാൽഡിഹൈഡ്. ഇത് ഐസിലാണ് ചേർക്കുന്നത്. അപ്പോൾ ഇത് ഐസിൽ ചേർക്കുന്നത് വഴി അതിൻ്റെ ഉരുകൽ സമയം നിയന്ത്രിക്കുന്നു. അപ്പോൾ മത്സ്യം അഴുകാതിരിക്കാൻ വ്യാപകമായി ഐസിൽ ചേർക്കുന്ന വിഷവസ്തു ഏതാണ്? ഫോർമാൽഡിഹൈഡ്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത 60 ചോദ്യങ്ങൾ. ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി പെട്ടെന്ന് ചോദ്യവും ഉത്തരവും നമുക്ക് നോക്കാം. കീടനാശിനികളിലെ മഞ്ഞ ത്രികോണം ഇപ്പോൾ ചോദിച്ചാൽ നേരിയ വിഷാംശം കൊടുത്താൽ മതി, മുൻപായിരുന്നെങ്കിൽ അത് കൂടിയ വിഷാംശം. പഴങ്ങൾ പഴുക്കാനായി പുകയിടുമ്പോൾ പുകയിലെ ഏതു ഘടകമാണ് പഴുക്കാൻ സഹായിക്കുന്നത്? എഥിലീൻ. ചന്ദ്രന് ഭൂമി ഒരു പ്രാവശ്യം ചുറ്റാൻ ആവശ്യമായ സമയം 27. ശരീരകോശങ്ങൾക്ക് കേടുണ്ടാക്കാതെ രോഗാണുക്കളെ നിയന്ത്രിക്കുന്നു ഏതാണ്? ആൻറ്റിസെപ്റ്റിക്കുകൾ. താഴെ പറയുന്നവയിൽ കൊതുകുജന്യമല്ലാത്തത് ടൈഫോയിഡ്. നീറ്റുകക്കയുടെ രാസനാമം കാൽസ്യം ഓക്സൈഡ്.
രാസപ്രവർത്തനത്തിൽ ഇടപെടുകയും സ്വയം രാസമാറ്റത്തിന് വിധേയമാകാതെ രാസപ്രവർത്തന വേഗതയിൽ മാറ്റമുണ്ടാകുകയും ചെയ്യുന്നു. ഏതാണ് ഉൽപ്രേരകങ്ങൾ? നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകം ന്യൂറോൺ. ഗാഢത കൂടിയ ഭാഗത്തു നിന്നും ഗാഢത കുറഞ്ഞ ഭാഗത്തേക്കുള്ള തന്മാത്രകളുടെ വ്യാപനം അന്തർവ്യാപനം. മത്സ്യം അഴുകാതിരിക്കാൻ ഉപയോഗിക്കുന്നു ഫോർമാൽഡിഹൈഡ്. അപ്പോൾ ഇത്രയും സിമ്പിൾ ചോദ്യങ്ങൾ. ഇതിൽ നിന്നും ചോദ്യങ്ങൾ ഇനിയും പ്രതീക്ഷിക്കാം. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.